കാണിക്കാൻ പോകുന്നത് നമുക്ക് മെലസ്റ്റോമ ചെടികളെ വളരെ പെട്ടെന്ന് വേര് പിടിപ്പിക്കാം എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പല ടൈപ്പ് പല വെറൈറ്റീസ് ഓഫ് മെലസ്റ്റോമ, വൈറ്റും പിങ്കും വയലറ്റും ഒക്കെ കാണിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് വേര് പിടിപ്പിക്കുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ചെയ്ത് കാണിച്ചു തരേണ്ടതെന്നുള്ള. അപ്പോൾ ഞാനിപ്പോഴാണ് അത് ആ വാക്ക് പാലിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു വർഷം വേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഒരുപാട് അതിൻ്റെ മേലെ അധ്വാനിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ പ്രാവശ്യം വെച്ചൊക്കെ നോക്കിയിട്ടും ഫ്ലോപ്പ് ആയിട്ട്, അതിനുശേഷം ഇങ്ങനെ ചെയ്ത് നോക്കിയതിന് ശേഷം വളരെ സക്സസ്ഫുള്ളായി. കൂടാതെ ഞാൻ പോളി ഹൗസിലും വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, അതും സക്സസ്ഫുൾ തന്നെയാണ്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഈ ഒരു മെത്തേഡും ട്രൈ ചെയ്തത്. അതായത് പോളി ഹൗസിൽ വെച്ച് സക്സസ്ഫുൾ ആയതിൻ്റെ ശേഷമാണ് ഈ ഒരു മെത്തേഡും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പോളി ഹൗസ് ഇല്ലാത്തവർക്കും ഇതൊന്ന് പിടിപ്പിച്ച് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ മണ്ണും മണലും കൂടിയിട്ടുള്ളൊരു മിക്സാണ് എടുത്തിട്ടുള്ളത്. ഒരു വളങ്ങളും ചേർത്തിട്ടില്ല. അത് വളങ്ങൾ ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ, വളങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം കഴിയുന്ന നിങ്ങൾ മണ്ണും മണലും മാത്രം എടുത്തിട്ട് ഈക്വൽ പ്രപ്പോർഷനിൽ എടുത്തിട്ട് മിക്സ് ചെയ്ത് നനച്ച് വെക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ തളിര് കമ്പുകൾ കഴിയുന്നതും സെലക്ട് ചെയ്യുക. ഇനി വലിയ കമ്പുകൾ വെച്ചാലൊക്കെ പിടിച്ചൊക്കെ കിട്ടും, പക്ഷേ അത് നല്ല മഴ സമയത്ത് വേണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നിങ്ങളല്ലാത്ത സമയത്താണ് നിങ്ങളിത് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ തളിര് കമ്പുകൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും. ഇതാ ഇതുപോലെ ഇലകൾ പൊക്കിക്കൊള്ളുന്നില്ല, അത് നിങ്ങൾക്കൊരു ജോയിൻറ്റ് കാണാൻ പറ്റുന്നതാണ്, രണ്ട് ഇലയുടെ ജോയിൻറ്റ്. അവിടെ നിന്നാണ് ശരിക്കും കറക്റ്റായിട്ട് വേരുകൾ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അതിൽ കുറച്ച് റൂട്ടിംഗ് ഹോർമോൺ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കോൺഫിഡൻസ് ആയിട്ട് അത് പിടിച്ചു കിട്ടും. എന്നാലും പിടിക്കും. ഇപ്പം നിങ്ങളെ കയ്യിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അതായത് റൂട്ടിംഗ് ഹോർമോൺ ഇല്ല, കറ്റാർവാഴയാണെങ്കിൽ കറ്റാർവാഴയിലും ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. മണ്ണ് നന്നായിട്ട് നനച്ച് കൊടുക്കുക. എന്തിനാ മണ്ണ് നനയ്ക്കുന്നത് വെച്ചാൽ അതിൽ ആ നനവ് നിൽക്കാനും, പിന്നെ നമ്മൾ റൂട്ടിംഗ് ഹോർമോണിൽ ഡിപ്പ് ചെയ്യുമ്പം വെള്ളം പിന്നെ നമ്മൾ ഒഴിക്കുമ്പം നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്യുന്നതിന് കാര്യമില്ലാതെയായി പോകും. അപ്പം ഓൾറെഡി നമ്മൾ മണ്ണ് നന്നായിട്ട് നനച്ച് കൊടുക്കുക, എന്നിട്ട് വേണം നമ്മളിതാ ഈ തണ്ട് ഈ റൂട്ടിംഗ് ഹോർമോണിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. വല്ലാത്ത പ്രെസ്സൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് അങ്ങനെ വെച്ചിട്ട് ഒന്ന് ആ മണ്ണൊന്ന് നീക്കി വെക്കാം. അല്ലാതെ നമ്മൾ ടൈറ്റായിട്ട് നമ്മൾ തെച്ചിയൊക്കെ ചെയ്യുന്ന പോലെ ടൈറ്റായിട്ട് ചെയ്യേണ്ട കാര്യം, ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. പിന്നെ ഒരുപാട് വെള്ളം വാരിക്കോരി ഒഴിക്കരുത്. ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ റൂട്ടിംഗ് ഹോർമോണിൽ ഡിപ്പ് ചെയ്തതിന് ഒരു കാര്യമില്ലാതെയായിപ്പം. അതിനെക്കൊണ്ടാണ് നമ്മൾ നേരത്തെ മണ്ണ് നനച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ഈയൊരു ഇങ്ങനത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കവർ തന്നെ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്താ വെച്ചാൽ ആ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് അതിൻ്റെ അകത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പോളി ഹൗസിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു പോളി ഷീറ്റ് ഉപയോഗിക്കുന്നുണ്ട്. നാല് സൈഡും ക്ലോസ്ഡ് ആയിട്ടാണ് വെക്കുന്നത്. അപ്പം അത് അതിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടിയിൽ നമ്മളൊരു ഇതുപോലൊരു ചകിരീൻ്റെ ഒരു കയറ് ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. സെയിം വേ നമ്മൾ തൊട്ട് മുകളിലായിട്ടും ഇങ്ങനെ ഒരു കയറ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഹ്യൂമിഡിറ്റി കറക്റ്റായിട്ട് നിലനിൽക്കാനാണ്. ഫസ്റ്റ് ദ ഡേ സെക്കൻഡ് ഡേ ഒക്കെ ആകുമ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് വേപ്പർ വെള്ളം ഇങ്ങനെ വേപ്പറായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് തട്ടിക്കൊടുത്തിട്ട് ഒരു മഴ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും. അതിൻ്റെ അകത്ത് ആ ഒരു ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ അങ്ങനെ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ, അതായത് ഒരു ഏകദേശം ഒരു മാസം നമ്മളൊരു കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു വേര് പിടിച്ച് കിട്ടുന്നത് വെച്ചാൽ, നമുക്ക് മെയിനായിട്ട് വേര് പിടിപ്പിക്കുന്നതാണല്ലോ ഇത് മെയിൻ. ഓക്കെ, അപ്പം ദ നെക്സ്റ്റ് ഡേത്തെ ഒരു സ്റ്റേജാണ് കണ്ട. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞ് വെള്ളത്തുള്ളികൾ ഇങ്ങനെ കാണാൻ പറ്റും, വേപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക. അങ്ങനെ എല്ലാ ദിവസവും ചെയ്യണം. അതായത് ഒരു സിക്സ് ഡേയ്സ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് വെള്ളം ഒഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കുന്ന ആ വെള്ളത്തിൻ്റെ ആ ഒരു ഈർപ്പാണ് ഈ ഒരു ചെടിക്ക് നിൽക്കുക. ഫ്രഷായിട്ടിരിക്കും, തണ്ടൊരിക്കലും വാടിപ്പോവോ ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇത് ഓരോരോ ദിവസം, അതായത് ഒരു സിക്സ് ഡേയ്സ് നമ്മളിത് ചെയ്യുക. സെവൻത്ത് ഡേ നമ്മളൊന്ന് ആ കയറൊന്ന് ഊരുക. അപ്പം ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു സെവൻത്ത് ഡേ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ ഓരോരോ ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ആ ഒരു ഇത് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ഒരു കെട്ട് കെട്ടണം, അതുപോലെ തന്നെ തൊട്ട് മേലെയായിട്ടും ഒരു കെട്ട് കെട്ടണം, മറക്കരുത്. അതിനെക്കൊണ്ടാണ് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ.
അപ്പോൾ ഞാൻ പോളി ഹൗസിൽ ചെയ്തൊരു ചെടി ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ആദ്യം ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇതിപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ച ചെടിയാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നത് നിങ്ങൾക്ക്. തുടക്കത്തിലൊരു കുഞ്ഞു തണ്ട് കാണിച്ചു തന്നില്ലേ. അപ്പോൾ അത് വളരെ കുറച്ച് മുമ്പേ ചെയ്തൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കയർ വെച്ച് ഊരി നമ്മളെന്ത് ചെയ്യുക, കുറച്ച് വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് ഒരുപാടൊന്നുമില്ല, ആവശ്യത്തിനല്ല. അതായത് ഇനിയിപ്പോൾ ഒരു ആഴ്ചയും കൂടിയും ഇങ്ങനെ ഇതാക്കണം. അങ്ങനെ എല്ലാ ആഴ്ചകളും നമ്മളിത് ഇങ്ങനെ ചെയ്യണം. അതായത് ഏകദേശം ഒരു മാസം കണക്ക്. ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് വെക്കരുത്. ഒരു സെമി ഷെയ്ഡായിട്ടുള്ള ഒരു ഏരിയയിൽ വെക്കുക. അതായത് നമ്മൾ എപ്പോഴും പെരുമാറുന്ന ഒരു സ്ഥലത്ത്. എന്നാലേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ ഇതിങ്ങനെ തട്ടിക്കൊടുക്കാനും ഒക്കെ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും, അപ്പോൾ ചെടി ഉണങ്ങി പോവുകയും ചെയ്യും അതിന് കറക്റ്റായിട്ടുള്ള വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ. അപ്പോൾ ദിവസം ആ തട്ടുന്ന പരിപാടി നിങ്ങൾ മറക്കരുത്. ഇങ്ങനെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇതിങ്ങനെ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച സ്റ്റെപ്പ് തന്നെ ചെയ്യാം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ കവറുകളുണ്ടല്ലോ, നമ്മൾ ബ്ലാക്ക് കവർ, അതായത് നഴ്സറി കവറുകളിൽ ഒരു 10 എണ്ണമൊക്കെ കട്ട് ചെയ്തിട്ട് അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് നിങ്ങളൊരു 4 കാല് കൊടുത്തിട്ട് 4 കാല് കൊടുത്തിട്ട് പോളി ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ട് ഈ 10 ചെടികൾ അടുപ്പിച്ച് വെച്ചിട്ട് നനച്ചു കൊടുക്കുക. വേഗം തന്നെ പേര് പിടിച്ചിട്ട് ഒരു ചെടി പോലും മിസ്സാവില്ല കേട്ടോ. അപ്പോൾ അതെനിക്ക് നഴ്സറിയിൽ നിന്ന് ഒരു ആൾ ടിപ്പ് പറഞ്ഞു തന്നതാണ്. അത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാണ്. അങ്ങനെ ചെയ്താൽ മതി. ഞാൻ അധിക ചെടികളും, ഞാനിപ്പോൾ ഇവിടെ പോളി ഹൗസ് ഉള്ളതിനെ കൊണ്ട് ഞാൻ അധിക ചെടികളും അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് അത് പറഞ്ഞു തരുന്നത്. നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കുമ്പോഴാണല്ലോ ചെയ്ത് പോളി ഹൗസിൻ്റെ ഉള്ളിൽ വളരെ എഫക്റ്റീവായിട്ട് ചെടികൾ വേര് പിടിച്ച് കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അത് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ ഞാൻ കവറിൽ ഒരു തവണ പിടിപ്പിച്ച് നോക്കിയ ചെടി പിന്നെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുള്ളൊരു സ്റ്റേജാണ്. അതിന് ശേഷം പൂവിട്ടിട്ടുള്ളൊരു സ്റ്റേജാണ്. ഇത് കുറേ മുമ്പേ ചെയ്തതാണ് കേട്ടോ. ഒരു മാസം 2 മാസം ഒന്നല്ല, അതിൻ്റെ കുറേ മുമ്പേ ചെയ്ത് വെച്ചിട്ടുള്ളൊരു ചെടിയാണ്. നിങ്ങൾക്ക് ഇതെന്തിനാ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും വേര് പിടിച്ച് കിട്ടും. ഇത്രയും നന്നായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, മെച്യൂറായി ചെടി. അതിനുശേഷമാണ് ചെടി പൂവിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്ര കുഞ്ഞി തണ്ടിൽ തന്നെ ചെടി പൂവിടുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരാനും അതുപോലെ തന്നെ നിങ്ങൾക്കും അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ളൊരിത് കൊണ്ടാണ് ഞാൻ എല്ലാ ചെടികളും ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്താലും ഇത് വേര് പിടിക്കും. അപ്പോൾ ആ ഒരു സ്റ്റെപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഞാൻ പറഞ്ഞു തന്ന ഈ മണ്ണിലൊന്നും ഒരുപാട് വളങ്ങളും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട, ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കാം. ഇത് ഞാൻ കുറേ മുമ്പേ പോളി ഹൗസിൽ ചെയ്ത ഒരു ചെടിയാണ്. ഇപ്പോൾ ഈ ചെടി വളരെ വലുതായി 8 മാസമൊക്കെ ആയിട്ടുണ്ടാവും. ചെടി വലുതാവുകയും അതുപോലെ തന്നെ അത് ഒരുപാട് വേരുകൾ ഇറങ്ങി നിൽക്കുന്നു. ഇനിയിപ്പോൾ ഒരു പുതിയൊരു ചട്ടിയിലേക്ക് മാറ്റണം. അപ്പം അതിന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാ ചട്ടികളും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ ചെടികളുടെ ഓരോരോ സ്റ്റേജസാണ്. അപ്പം ചെടി നന്നായിട്ട് വലിപ്പം വെക്കും, നന്നായിട്ട് പൂക്കളൊക്കെ തരും. അപ്പം ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെടിയാണ്. വളരെ ചെറിയ കമ്പ് വെച്ചാണ്. അതിനുശേഷം ഒരുപാട് ശാഖകളും കാര്യങ്ങളൊക്കെ അതിൽ വന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. അതായത് നമ്മളെ കവർ വെച്ചിട്ടുള്ളൊരു മെത്തേഡ്. എന്നിട്ട് ഇതുപോലെ ഒരു 1 മന്ത് നിങ്ങൾ കറക്റ്റായിട്ട് അതിനെ പരിപാലിക്കുക. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 1 മന്ത് കഴിഞ്ഞ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്ത് മെല്ലെ മെല്ലെ എക്സ്പോസ് ചെയ്യുക. അതായത് കുറച്ച് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഒരു 1 അവറൊക്കെ വെച്ച് എന്നിട്ട് മാത്രം നമ്മൾ വേറൊരു ഇതിലേക്ക് വെക്കുക. അപ്പോൾ വളരെ കുഞ്ഞു ചട്ടിയിലൊക്കെയാണ് നിങ്ങൾ വെക്കണമെന്ന് വെച്ചാൽ അത് ഡിമോൾഡ് ചെയ്തിട്ട് വലിയൊരു ചട്ടിയിലേക്ക് ആക്കണമെങ്കിൽ കഴിയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, മണ്ണിൽ വെക്കാൻ ശ്രമിക്കുക. എന്നുവെച്ചാൽ ചട്ടിയിൽ വെക്കുമ്പോൾ പലപ്പോഴും പലർക്കും പ്രശ്നം വന്നിട്ടുണ്ട്, ഉണങ്ങിപ്പോയി എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പം നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ അവരെനിക്ക് വീഡിയോ ഒക്കെ കാണിച്ചു തന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ വിതിൻ 1 വീക്ക് തന്നെ അവർ നല്ല മഴയായിരുന്നല്ലോ, അതിൻ്റെ ഇടയിൽ ഒരാഴ്ച നമുക്ക് നല്ല വെയിൽ കിട്ടിയില്ല, ആ വെയിലിൽ കംപ്ലീറ്റ് ചെടി കേടായി പോയിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിൽ വെക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് നല്ല ഒരു വെയിൽ കിട്ടുന്ന ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് മണ്ണിൽ തന്നെ ഡയറക്റ്റായിട്ട് വെക്കാൻ നോക്കുക. എപ്പോഴും നമ്മളെ കയ്യിൽ ഈ ചെടി ഉണ്ടെങ്കിലും ഒരു സപ്ലിമെൻ്റ് ആയിട്ടൊരു ചെടി മാറ്റി നമ്മൾ ഇതുപോലെ പിടിപ്പിച്ച് വെക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അവർക്കത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കും അത് സംഭവിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ഒരു മാസം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു ചെടി വളരെ ഫ്രീ ആയിട്ട് തന്നെ നമുക്കത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് വളരെ സക്സസ്ഫുൾ ആണ്. അപ്പോൾ ഇത്രയും ടൈം എടുത്തതും ഇത്രയും കാലം ഞാൻ വെയിറ്റ് ചെയ്തതും ഇത്രയും സ്റ്റേജസ് നിങ്ങൾക്ക് ഓരോരോ എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നെനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് വേര് പിടിച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.